Hi, in this lecture we are going to discuss about bias compensation using thermistor. So thermistor ennu parney kaniyala, it is actually a type of resistor, but the resistance value varies with the temperature. Clear? So that's why the name thermistor. Thermal plus resistor equal to thermistor. Okay, now തെർമിസ്റ്റർ ഇന്ന് ടു ടൈപ്സ് ഓഫ് തെർമിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് തെർമിസ്റ്റർ ആൻഡ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് തെർമിസ്റ്റർ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെർമിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയും. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് തെർമിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് NTC തെർമിസ്റ്റർ ആണ്. അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻസ് ഉള്ള തെർമിസ്റ്റർ ആണ്. NTC തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ ഇത് ടെമ്പറേച്ചർ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ എക്സ് ആക്സിസ്, ദെൻ റെസിസ്റ്റൻസ് വൈ ആക്സിസിൽ എടുത്തു കഴിഞ്ഞാൽ വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് when the temperature increases the resistance value of the thermistor decreases. Okay, appo idu nammal or 30 degree eduthu kaniyale, so we will get some value, resistance value, some R value at 30 degree Celsius. Okay, but we will be getting a decreased resistance value at 100 degree Celsius, like this. So NTC thermistor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റെസിസ്റ്റൻസ് വാല്യൂ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അങ്ങനത്തെ ഒരു തെർമിസ്റ്റർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ദിസ് ഈസ് അവർ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് സർക്യൂട്ട് വിത്ത് എ തെർമിസ്റ്റർ കണക്റ്റഡ് ഫ്രം VCC ടു ദ എമിറ്റർ ടെർമിനൽ. ഓക്കെ, സോ നമ്മളുടെ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ടെർമിനലിലേക്ക് VCCയിൽ നിന്നും ഒരു തെർമിസ്റ്റർ RT നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഈ ഒരു തെർമിസ്റ്റർ ബയസിങ് കോമ്പൻസേഷൻ സർക്യൂട്ടിൻ്റെ ഒരു ഡിഫറൻസ്, നോർമൽ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് സർക്യൂട്ടുമായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കുക, നമ്മളുടെ ഈ ഒരു RT എന്ന് പറയുന്ന ഈ തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഡിക്രീസ് ചെയ്യും വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് IT എന്ന് പറയുന്നത്. എമിറ്ററിലൂടെ വരുന്ന കറണ്ട് ആണ് IE എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് IE പ്ലസ് IT. ഓക്കെ, IE പ്ലസ് IT ആണ് RE ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട്. ഇനി നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ്, നമ്മളുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ RTയുടെ വാല്യൂ ഡിക്രീസ് ആവും. RTയുടെ വാല്യൂ, അതായത് തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കുറയും. ഈ ഒരു ഗ്രാഫ് പ്രകാരം അങ്ങനെയാണ്. ഓക്കെ, സോ ഈ ഒരു തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് കുറയുന്ന ടൈമിൽ നമ്മുടെ VCCയിൽ നിന്നും RTയിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യും. കാരണം റെസിസ്റ്റൻസ് കുറയുക, ഈ പാത്തിന്റെ റെസിസ്റ്റൻസ് കുറയുക മീൻസ് ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, സോ RT ഡിക്രീസസ്, IT ഇൻക്രീസസ്. ഓക്കെ, IT ഇൻക്രീസ് ചെയ്യും. IT ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? എമിറ്റർ ടെർമിനലിലേക്കാണ് ഈ കറണ്ട് പോകുന്നത്. എമിറ്റർ ടെർമിനലിൽ നിന്നും ഓൾറെഡി ഈ നോഡിലേക്ക് കറണ്ട് വരുന്നുണ്ട്. ഈ ഒരു നോഡിലേക്ക്, ഈ ഒരു പർട്ടിക്കുലർ നോഡിലേക്ക് കറണ്ട് വരുന്നുണ്ട്. IE എന്ന് പറയുന്ന കറണ്ട് വരുന്നുണ്ട്, ഇവിടുന്ന് IT എന്ന് പറയുന്ന കറണ്ടും വരുന്നുണ്ട്. ഈ രണ്ട് കറണ്ടും സം ആണ് നമ്മളുടെ RE റെസിസ്റ്ററിലൂടെ പാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ ഈ RE റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് വി ക്യാൻ സേ VE. VE ഇസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി റെസിസ്റ്റർ RE. ഓക്കെ, സോ ഇതിലൂടെ വരുന്ന RE ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് IT ഇൻക്രീസ് ചെയ്യുക മീൻസ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE ഇൻക്രീസസ്. ക്ലിയർ? സോ വെൻ IT ഇൻക്രീസസ്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE ഇൻക്രീസസ്, ദാറ്റ് ഈസ് VE ഇൻക്രീസസ്. VE ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ VE യുടെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും.
ഓക്കെ. സോ വിയുടെ പൊളാരിറ്റി ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണ്. ഓക്കെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണ്. ഓക്കെ, നമ്മളുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് NPN ട്രാൻസിസ്റ്റർ ആണ്. ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. ദാറ്റ് ഈസ് എമിറ്റർ ടെർമിനൽ ഈസ് എൻ റീജിയൻ. സോ NP റീജിയൻസിനെ ഫോർവേഡ് ബയസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എമിറ്ററിലേക്ക് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യണം, അതേപോലെ ബേസിലേക്ക് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യണം. സോ ബേസ് ആയിരിക്കണം കൂടുതൽ പോസിറ്റീവ് വെൻ കമ്പയറിംഗ് വിത്ത് എമിറ്റർ. ക്ലിയർ? സോ ഇവിടെ നമ്മളുടെ VE ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ, VE എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ ഇവിടുത്തെ പോസിറ്റീവ് പൊളാരിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ പോസിറ്റീവ് പൊളാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് അർത്ഥം നമ്മളുടെ എമിറ്റർ ബേസ് ജംഗ്ഷന്റെ ഫോർവേഡ് ബയസിങ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എമിറ്റർ എൻ റീജിയൺ ആണ്, എൻ റീജിയണിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഈ VE പോസിറ്റീവ് വാല്യൂ കൂടുകയാണ്. വിച്ച് മീൻസ് ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്തിട്ടുള്ള ആ വോൾട്ടേജിലേക്കാണ് ഈ ഒരു റിവേഴ്സ് ബയസിങ് വോൾട്ടേജ് വരുന്നത്. സോ നമ്മുടെ ടോട്ടൽ വോൾട്ടേജ്, എമിറ്റർ ബേസ് ജംഗ്ഷന് ഫോർവേഡ് ബയസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഫോർവേഡ് വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ കുറയുന്ന ടൈമിൽ VE ഇൻക്രീസ് ചെയ്യുമ്പോൾ വി ക്യാൻ സേ അവർ VBE ഡിക്രീസസ്. ഓക്കെ, സോ ഈ ഒരു ഫോർവേഡ് വോൾട്ടേജ് കുറയുക മീൻസ് എന്താ സംഭവിക്കുന്നത്? IB കുറയുകയാണ്. ഓക്കെ, IB ഡിക്രീസസ്, വിച്ച് മീൻസ് IB ഡിക്രീസസ്. നമുക്കറിയാം നമ്മുടെ ICയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ബീറ്റ IB പ്ലസ് ICEO. ICEO മീൻസ് ദിസ് ഈസ് അവർ സാച്ചുറേഷൻ കറണ്ട്, ലീക്കേജ് കറണ്ട്. ക്ലിയർ? Reverse saturation current, we can say. So, when IB decreases, IB decrease ചെയ്തു കഴിഞ്ഞാൽ obviously IC decrease ആവും. Okay, IC decreases. Clear? IC decreases. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ആവും. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ആവും ബിക്കോസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻക്രീസസ്. ബട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് RT ഡിക്രീസ് ചെയ്യുന്നു. RT ഡിക്രീസ് ചെയ്യുമ്പോൾ IT ഇൻക്രീസ് ചെയ്യുന്നു. IT ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി RE അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ബേസ് എമിറ്റർ ബയസിംഗ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു. അതിനനുസരിച്ച് IB ഡിക്രീസ് ആവുന്നു. IB ഡിക്രീസ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ ഒരു ഇക്വേഷൻ പ്രകാരം IC ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ICEO റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മുടെ IB ഡിക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് IC റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു തെർമിസ്റ്റർ നമ്മളുടെ ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ ഡ്രിഫ്റ്റിന് കുറക്കുന്നത്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ ICEO ഓർ വി ക്യാൻ സേ ബീറ്റ പ്ലസ് വൺ ICBO, ICBO ഇൻക്രീസസ്. ഓക്കെ, സോ അതിനനുസരിച്ച് IB ഡിക്രീസ് ആവുന്നുണ്ട്. അതിനുള്ള റീസൺ ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്, IB എങ്ങനെ ഡിക്രീസ് ആവും എന്ന്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, RT ഡിക്രീസസ്, IT ഇൻക്രീസസ്. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ RT ഇൻക്രീസസ്. ഓക്കെ, ദെൻ വിച്ച് മീൻസ് VE ഇൻക്രീസസ്. That means VBE decreases, that in turns decrease IB, that in turns decrease IC. Clear? So ICEO increase in such a IB decrease, which means IC remains constant. Clear? ഈ ഒരു രീതിയിലാണ് നമ്മൾ ബയസിങ് കോമ്പൻസേഷൻ നടത്തുന്നത് തെർമിസ്റ്റർ യൂസ് ചെയ്തിട്ട്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് The resistance of the thermistor reduces exponentially with respect to increase in temperature. നമ്മൾ ഗ്രാഫ് വരച്ചു പറഞ്ഞു. When the circuit uses thermistor RT to minimize the increase in IC due to change in VBE, ICBO or beta. Clear? As the temperature increases, RT decreases. When RT decreases, the current flowing to the resistor RE
through RT increases. Clear? So the voltage drop across RE increases. RE increases, which in turn reverse biases the transistor emitter base junction, which means VBE decreases. Clear? So when VBE decreases, IB decreases, which in turn IC decreases. So the temperature sensitivity of the thermistor RT compensate the increase in IC due to temperature. So temperature increase ചെയ്യുന്നതിനനുസരിച്ച് IC increase ചെയ്യാനുള്ള tendency നമ്മളുടെ thermistor RT-യുടെ temperature sensitivity യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.